കിളിക്കൊല്ലൂരിൽ സൈനികനെയും സഹോദരനെയും ക്രൂരമായി മർദ്ദിച്ച സംഭവത്തിൽ പ്രതിക്കൂട്ടിലായ പോലീസ് തടി രക്ഷിക്കാൻ വധഭീഷണിയും കള്ളക്കേസുമായി ഇറങ്ങിയിരിക്കുകയാണ്. ഇപ്പോഴതാ കേസ് അട്ടിമറിക്കാനാണ് ശ്രമം നടത്തുന്നത്. മർദ്ദനത്തിനിരയായ സഹോദരങ്ങളെ വീണ്ടും കള്ളക്കേസിൽ കൊടുക്കുമെന്നും പഴയ കേസ് ബലപ്പെടുത്തി കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കുമെന്നുമാണ് ഭീഷണി മുഴക്കുന്നത്. പോലീസിനെതിരെയുള്ള പരാതി പിൻവലിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇവർക്കെതിരെ കള്ളക്കേസ് എടുക്കുമെന്നാണ് ഭീഷണിയും. പോലീസുകാർക്കെതിരെ നൽകിയ പരാതി പിൻവലിക്കുകയാണെങ്കിൽ കള്ളക്കേസുകൾ ഇല്ലാതെയാക്കാമെന്നും രേഖകളൊക്കെ തിരുത്താമെന്നുമാണ് പ്രതികളായ പോലീസ് ഉദ്യോഗസ്ഥരുടെ വാഗ്ദാനവും. മാത്രമല്ല ഇവരുടെ വീടിന് സമീപം കേസിൽ സസ്പെൻഷനിലായ പോലീസുകാരൻ ഭീഷണി ഉയർത്തും വിധം പരസ്യമായി മദ്യപിക്കുകയും പണം വെച്ച് ചീട്ട് കളിക്കുന്നതായും ആക്ഷേപമുണ്ട്. പോലീസുകാർക്കെതിരെയുള്ള വകുപ്പുതല അന്വേഷണം ഇഴഞ്ഞു നീങ്ങുന്നതിനിടെയാണ് പോലീസുകാർക്കിടയിൽ നിന്നും ഈ സഹോദരങ്ങൾക്കും കുടുംബങ്ങൾക്കും ഇപ്പോൾ ഭീഷണി വന്നുകൊണ്ടിരിക്കുന്നത്. ഇതോടെ ഇപ്പോൾ ഈ കുടുംബം ആശങ്കയിലാണ്. ഇക്കഴിഞ്ഞ 9 മാസങ്ങൾക്ക് മുൻപാണ് പോലീസ് സേനയ്ക്ക് ആഗമനം നാണക്കേടുണ്ടാക്കുന്ന സംഭവം കിളിക്കൊല്ലൂർ പോലീസ് സ്റ്റേഷനിൽ അരങ്ങേറിയത്. എം ഡി എം എ കേസിലെ പ്രതികളെ ജാമ്യമെടുക്കാനെത്തിയ പേരൂർ സ്വദേശികളായ സൈനികൻ വിഷ്ണുവും സഹോദരൻ വിഘ്നേഷും പോലീസിനെ മർദ്ദിച്ചുവെന്നാണ് പോലീസിന്റെ ആദ്യ വിശദീകരണമെങ്കിലും 12 ദിവസത്തെ റിമാൻഡ് കാലാവധി കഴിഞ്ഞ സഹോദരങ്ങൾ പുറത്തിറങ്ങിയതോടെയാണ് കഥയിലെ വില്ലൻ പോലീസാണെന്നുള്ളത് മാധ്യമങ്ങളിലൂടെ ജനങ്ങൾ അറിഞ്ഞത്. പിന്നാലെയാണ് കുറ്റക്കാരായ പോലീസുകാരെ സസ്പെൻഷനിലാക്കുകയും ഇവർക്കെതിരെ അന്വേഷണം ക്രൈംബ്രാഞ്ച് ഏറ്റെടുക്കുകയും ചെയ്തത്. നടപടികൾ തുടങ്ങിയിട്ട് 6 മാസം പിന്നിടുമ്പോഴും പോലീസുകാർക്കെതിരെയുള്ള അന്വേഷണം ഇപ്പോഴും ഇഴഞ്ഞു നീങ്ങുകയാണ്. ഇതിനിടെയാണ് കള്ളക്കേസിൽ കൊടുക്കുമെന്നുള്ള പോലീസിന്റെ ഭീഷണിയും എത്തിയിരിക്കുന്നത്. ഈ കേസിലെ തന്നെ പ്രതിയായ മണികണ്ഠൻ എന്ന പോലീസുകാരന്റെ ഭീഷണിയാണ് ഈ കുടുംബത്തെ ഏറെ ആശങ്കപ്പെടുത്തുന്നത്. സാധാരണക്കാരായ ജനങ്ങളാണ് ഇത് ചെയ്യുന്നുണ്ടെങ്കിൽ പോലീസ് അവരെ പിടികൂടിയേനെ എന്നും എന്നാൽ പ്രതിസ്ഥാനത്ത് പോലീസായതിനാലാണ് പോലീസ് പോലും മൗനം പാലിക്കുന്നതെന്നുമാണ് വിഘ്നേഷ് പറയുന്നത്. ഈ സംഭവത്തിൽ പോലീസ് ഉദ്യോഗസ്ഥർ ഉയർത്തുന്ന ഭീഷണികൾ അമർച്ച ചെയ്യണമെന്നും മറ്റൊരു അന്വേഷണ ഏജൻസിയെ കേസ് അയൽപ്പിച്ച് അന്വേഷണം വേഗത്തിലാക്കണമെന്നുമാണ് കുടുംബത്തിന്റെ ആവശ്യം. അതേസമയം കൊല്ലം കിളിക്കൊല്ലൂർ പോലീസ് സ്റ്റേഷനിൽ എം ഡി എം എ കേസിൽ പ്രതികളായ സുഹൃത്തുക്കളെ ജാമ്യത്തിലിറക്കാൻ വിഘ്നേഷിനെ പോലീസ് വിളിച്ചു വരുത്തുകയായിരുന്നു. എന്നാൽ മയക്കുമരുന്ന് കേസായതിനാൽ തനിക്ക് ജാമ്യം നൽകാൻ പറ്റില്ലെന്ന് വിഘ്നേഷ് പോലീസിനെ അറിയിക്കുകയും ചെയ്തു. തുടർന്നാണ് വിഘ്നേഷിന്റെ സഹോദരനായ സൈനികൻ വിഷ്ണു സ്റ്റേഷനിലെത്തിയത്. പിന്നീട് പ്രകോപിതരായ പോലീസ് ഇരുവരെയും സ്റ്റേഷനുള്ളിലേക്ക് കൊണ്ടുപോയി ക്രൂരമായി മർദ്ദിച്ചു. പിന്നാലെ പോലീസ് തന്നെ ഒരു തിരക്കഥയുണ്ടാക്കി മാധ്യമങ്ങളെ അടക്കം പറ്റിക്കുകയായിരുന്നു. എം ഡി എം എ കേസ് പ്രതിയെ ഇറക്കാനെത്തിയ സൈനികൻ പോലീസിനെ മർദ്ദിച്ചെന്നായിരുന്നു ഒരു കഥ. 14 ദിവസം റിമാൻഡിൽ പോയ സഹോദരങ്ങൾ പുറത്തിറങ്ങി മജിസ്ട്രേറ്റിന് മുന്നിൽ മൊഴി നൽകി. ഇതോടെ ക്രൈംബ്രാഞ്ചും സ്പെഷ്യൽ ബ്രാഞ്ചും അന്വേഷിച്ചതോടെ പോലീസിന്റെ കള്ളത്തരം പൊളിയുകയായിരുന്നു. സ്റ്റേഷനിലെ സി സി ടി വിയിൽ നിന്ന് യുവാക്കളെ ക്രൂരമായി തല്ലിച്ചതയ്ക്കുന്ന രംഗങ്ങളും ലഭിച്ചിരുന്നു. ഇതോടെ എസ് ഐ അടക്കം 3 പേരെ സ്ഥലം മാറ്റി കമ്മീഷണർ പേരിനാണ് ഒരു കേസെടുത്തത്. സ്റ്റേഷനിൽ നടന്നത് 3ാം മുറ തന്നെയെന്ന് വിഘ്നേഷ് വ്യക്തമാക്കുകയാണ്. അതേസമയം ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കുന്ന നിലപാടാണ് കേരള പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.